നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ്. പാലാ സീറ്റ് വിട്ടു നൽകില്ല എന്ന് ആവർത്തിച്ച് മാണി സി കാപ്പൻ. ജയിച്ച സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ല എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. രാജ്യസഭാ സീറ്റ് ആർക്ക് വേണമെന്നും മാണി സി കാപ്പൻ ചോദിച്ചു. പാലാ മാണി സാറിന് ഭാര്യയായിരുന്നെങ്കിൽ എന്റെ ചങ്കാണ്, വിട്ടിട്ട് പോകുന്ന പ്രശ്നമില്ല എന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ജോസ് കെ മാണിയും കൂട്ടരും LDFലേക്ക് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. NCP ജയിച്ച ഒരു സീറ്റും വിട്ടുകൊടുക്കില്ല, വിട്ടുകൊടുത്തൊരു ചർച്ചയ്ക്കില്ല. മാണി സാർ ജയിച്ച പാലയല്ല ഇപ്പോ, അതൊക്കെ മാറി. ഓരോ മത്സരത്തിലും മാണിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുകയായിരുന്നു. അതിനാൽ ജോസ് കെ മാണിക്ക് വലിയ വൈകാരികതയുടെ ആവശ്യമൊന്നുമില്ല എന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ജോസ് കെ മാണി വിഭാഗത്തിന് LDFിലെത്താൻ പാലയുൾപ്പെട്ട 13 സീറ്റ് വാഗ്ദാനം ചെയ്ത് CPM രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മാണി സി കാപ്പൻ തന്റെ മുൻ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചത്. ജോസ് വിഭാഗം ഇടതുമുന്നണിയോട് ചങ്ങാത്തം കൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് മാണി സി കാപ്പൻ വ്യക്തമാക്കിയിരുന്നതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും. അതിനിടെ ഇടതു പ്രവേശനം ഉറപ്പാക്കിയ ജോസ് വിഭാഗത്തിന് 20 സീറ്റുകൾ നൽകാമെന്ന CPM ഉറപ്പു നൽകിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകൾ വേണമെന്ന ഉറച്ച നിലപാട് ജോസ് കെ മാണി വിഭാഗം ചർച്ചകളിൽ എടുത്തു. ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പാലാ സീറ്റും വേണമെന്ന നിലപാടിലാണ് ജോസ് വിഭാഗം എന്നാണ് അറിയുന്നത്. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം ദിവസങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് സൂചന. നേരത്തെ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. LDF കൺവീനർ എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുമായുള്ള അന്തിമഘട്ട ചർച്ചകൾ ജോസ് കെ മാണി പൂർത്തിയാക്കിയിരുന്നു. നിയമസഭാ സീറ്റുകൾ സംബന്ധിച്ചും ഇതിൽ ഏകദേശ ധാരണയായി. കോട്ടയം ജില്ലയിൽ 4 സീറ്റുകൾ ജോസ് ഉറപ്പിക്കുന്നു. പാലാ സീറ്റിലും കണ്ണുണ്ട്. രാജ്യസഭാ സീറ്റ് മാണി സി കാപ്പന് വിട്ടു നൽകി പാലാ സ്വന്തമാക്കാനുള്ള നീക്കം നടന്നിരുന്നതായും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇത് പാടെ നിഷേധിക്കുകയാണ് NCPയും മാണി സി കാപ്പനും. ഇപ്പോൾ പൊരുതി നേടിയ പാലയെ കൈവിടില്ല എന്ന് മാണി സി കാപ്പൻ വ്യക്തമാക്കി. ജോസ് വിഭാഗം മത്സരിച്ചിരുന്ന നിലവിൽ CPMന്റെ സിറ്റിംഗ് സീറ്റുകളായ ഏറ്റുമാനൂരും പേരാമ്പ്രയും CPM നിലനിർത്തും. കുട്ടനാട് സീറ്റിലും ജോസ് കെ മാണി അവകാശം ഉന്നയിക്കില്ല. കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകുന്നതിൽ CPIക്ക് ഇപ്പോഴും എതിർപ്പുണ്ട്. CPMന്റെ കൈവശമുള്ള സീറ്റുകളിൽ ഒന്ന് വിട്ടു നൽകി CPIയെ അനുനയിപ്പിക്കാനാണ് നീക്കം. മാണി സി കാപ്പനെയും NCPയെയും തൃപ്തിപ്പെടുത്തുന്ന ഫോർമുലയ്ക്കായുള്ള ആലോചനകളാണ് പുരോഗമിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിൽ പാലാ സീറ്റ് നൽകുന്നതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണി വിടുമെന്ന വാർത്തകൾ നിഷേധിച്ച് മാണി സി കാപ്പൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. പാലാ സീറ്റിൽ നിന്നും മാറണമെന്ന് ഇടതുമുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും തങ്ങളുടെ സീറ്റുകൾ ഒന്നും തന്നെ വിട്ടുകൊടുക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനമെന്നും മാണി സി കാപ്പൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 7 ലോക്സഭാ അംഗങ്ങളും 8 രാജ്യസഭാ അംഗങ്ങളുമുള്ള ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് NCP. ശരത് പവാറാണ് തങ്ങളുടെ നേതാവ്. പാർട്ടിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് അദ്ദേഹമാണ്. ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മാണി സി കാപ്പൻ പറഞ്ഞു, തന്നെ ബന്ധപ്പെട്ട മാധ്യമങ്ങളോടും ഇക്കാര്യമാണ് പറഞ്ഞത് എന്നും ഇതിലെവിടെയാണ് മുന്നണി വിടുന്ന പരാമർശമുള്ളത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഒരു സിനിമാക്കാരൻ കൂടി ആയതുകൊണ്ട് തന്റെ ഡയലോഗുകൾ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചതാണോ എന്നും അദ്ദേഹം മാധ്യമ വാർത്തകളെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന സുപ്രധാനമായ തീരുമാനം വെളിപ്പെടുത്തിക്കൊണ്ട് മാണി സി കാപ്പൻ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.